വലിയൊരു ഡെഡിക്കേഷനാണ്. അങ്ങനെയാണ് നമ്മൾ വിശുദ്ധിയിൽ വളരുന്നത്. വിവാഹ ജീവിതത്തിലേക്ക് ദൈവം വിളിച്ചിരിക്കുമ്പോൾ നമ്മൾ അതിലൂടെയാണ് വിശുദ്ധിയുടെ ഉന്നത നിലവാരത്തിലേക്ക് നമ്മൾ പറയുന്നത്. കാരണം ഈ ജീവിതത്തിന്റെ അകത്ത് നമുക്ക് ഒത്തിരി സന്ദർഭങ്ങൾ ഉണ്ടാകുന്നു. നമ്മുടെ ഇഷ്ടത്തോട് മരിക്കുവാനുള്ള ധാരാളം സന്ദർഭങ്ങള് ഒന്നിനു പറയെ ഒന്നായി നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകുന്നു. അങ്ങനെ സ്വന്തം ഇഷ്ടത്തോട് പൂർണ്ണമായി മരിച്ചാണ് നമുക്ക് വിശുദ്ധിയിൽ വളരാനുള്ളത്. നമ്മുടെ കുടുംബജീവിതത്തിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നാം നടത്തേണ്ട ഒരു ആത്മപരിശോധന ഞാൻ എന്നോട് പൂർണ്ണമായി ഒഴിച്ചിട്ടുണ്ടോ എന്നതാണ്. ഞാൻ എന്റെ മേലുള്ള മുഴുവൻ അവകാശത്തെയും പൂർണ്ണമായി ത്യജിച്ചിട്ടുണ്ടോ എന്നതാണ്. അങ്ങനെ ത്യജിച്ചാൽ മാത്രമാണ് നമുക്ക് നമ്മളെ തന്നെ നമ്മുടെ ജീവിത പങ്കാളിക്ക് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതാണ് ഈശോ നമുക്ക് അടിച്ചൊന്നും മാതൃക. അവിടുന്ന് പുരുഷൻ മരിച്ച് അങ്ങനെ അവിടെ നപ്പമായി ഇതാ തന്റെ ശരീരവും രക്തവും നമുക്ക് നൽകിക്കൊണ്ട് ഈശോ നമ്മിൽ തന്റെ ആ ബന്ധം സ്ഥാപിച്ചിരിക്കുകയാണ്. ഈശോ ചെയ്തതാണ് നമുക്കും ഈ കുടുംബജീവിതത്തിൽ ചെയ്യുവാനുള്ളത്. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം. പക്ഷെ നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് പല വിധത്തിലുള്ള ചലഞ്ചസ് അവിടെയുണ്ട്. ഒരു വ്യക്തി പറയുകയാണ്, ഞാൻ എന്റെ മേലുള്ള എല്ലാ തിരിച്ചും ഉപേക്ഷിച്ചു, ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി എന്റെ ജീവിത പങ്കാളിക്കുന്ന കൊടുക്കുന്നു. പക്ഷെ ആ മനുഷ്യൻ തന്നെ തന്നെ രചിക്കുന്നില്ല എങ്കിലോ? അപ്പോൾ നമുക്ക് തോന്നും ഞാൻ വഞ്ചിക്കപ്പെട്ടു, ഞാൻ കബളിക്കപ്പെട്ടു, ഞാൻ എന്റെ മേലുള്ള എല്ലാ തിരിച്ചും ഉപേക്ഷിച്ചു, പക്ഷേ അദ്ദേഹം അങ്ങനെ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എന്റെ ഭാര്യ അങ്ങനെ ചെയ്യുന്നില്ല. അവിടെ വരുമ്പോൾ അവിടെ എല്ലാം സംഘർഷം വരികയാണ്, ആർഗ്യുമെന്റ് വരികയാണ്, തർക്കം വരികയാണ്, വേദനകൾ വരികയാണ്, പ്രയാസങ്ങൾ ഉണ്ടാകുകയാണ്. ഇത്തരം പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബജീവിതത്തിൽ ധാരാളമായി പലരും അനുഭവിക്കുന്നുണ്ട്. ഒരു സഹോദരനുമായി ഞാൻ സംസാരിക്കുകയായിരുന്നു. അതായത് ഭാര്യയും മൂന്ന് പെൺകുട്ടികളുമുണ്ട്. മൂത്ത കുട്ടി കോളേജ് പഠിക്കുന്നു, ബാക്കിയുള്ളവരുടെ എത്ര ഇളയ കുട്ടി അതുകൊണ്ട് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു. മൂന്ന് പെൺകുട്ടികളാണ്. വിദേശത്ത് താമസമാണ്. പുള്ളിക്കാരനുള്ള നിസ്സാരമായ ജോലിയാണ്. ഭാര്യയ്ക്ക് നല്ല ജോലിയുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ പിള്ളേരും അമ്മയും ഒറ്റക്കെട്ടാണ്. പുള്ളി എന്തെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരെല്ലാവരും കൂടി പുള്ളിനെ കളിയാക്കുന്നു. പുള്ളിയുടെ ഇംഗ്ലീഷ് ശരിയല്ല, സ്റ്റാൻഡേർഡില്ല, ഈ രീതിയിലെല്ലാം പുള്ളിയെ അപഹസിക്കുന്നു. അങ്ങനെ പുള്ളിക്ക് ആ വീട്ടിൽ യാതൊരു സ്ഥാനവും ഇല്ല. പുള്ളി വളരെയധികം റിജക്ഷന്റെ ഫീലിങ്, അവഗണനയുടെ നോർമലും അനുഭവിക്കുകയാണ്. വീട്ടിൽ ചെന്നാൽ ഭയങ്കരമായ ഒരു ഒറ്റപ്പെടലിന്റെ അനുഭവമാണ്. അദ്ദേഹം ആ മുറിവേറ്റ അനുഭവത്തിലൂടെ കുറെ നാളങ്ങനെ മുന്നോട്ട് പോയി. അവസാനം അദ്ദേഹം തന്റെ ഒരു കൂട്ടുകാരനോട് വിവരം പറഞ്ഞു, എന്റെ അവസ്ഥ ഇതാണ്, എനിക്ക് വീട്ടിലേക്ക് പോകാൻ തന്നെ ഒരു താല്പര്യമില്ല, എനിക്ക് അവിടെ യാതൊരു തരത്തിലുള്ള ഒരു വിലയുമില്ല. അപ്പൊ കൂട്ടുകാരൻ പറഞ്ഞത്, നിന്നെ കൊണ്ട് പറയുക, നീ ഉടനെ തന്നെ ഡിവോഴ്സ് ചെയ്യണം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ്യ,
കൂട്ടുകാരനെ വിശദീകരിക്കുക. അവർക്ക് നിന്നെ പാലിച്ച് ഒരാളെ പേര് വെക്കണം, അങ്ങനെ അത്ര ആവശ്യമാവും. നിന്റെ പിള്ളേർക്ക് ഒരു നല്ല പേര് വേണം, അത്ര ആവശ്യമേ നിന്നെ കൊണ്ടുവന്നപ്പോഴും. നീ അങ്ങനെ വെറും ഒരു കറിവേപ്പിലയായി മാറിയിരിക്കുക, നിന്നെ അവർ ഉപയോഗിക്കുക, സ്നേഹിക്കുക. ഇതാണ് യാഥാർത്ഥ്യം. നീ എന്തിനാണ് ചരഞ്ഞ് അവിടെ കഴിയുന്നത്? അറിയുക. കൂട്ടുകാർ കുറെ പ്രേരണയെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് തോന്നി എന്നാ ഞങ്ങൾ ഉപേക്ഷിക്കാറോ? അറിയുക. അതിൽ അടുത്ത ആഴ്ചയിൽ പുള്ളി പള്ളിയിൽ വന്നു കഴിഞ്ഞപ്പോൾ അന്ന് പള്ളിയിലെ വികാരിച്ചൊരു പ്രസംഗം ഡിവോഴ്സിനെ കുറിച്ചായിരുന്നു. ഹല്ലേലൂയ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യന് വേർപെടുത്തരുത്, അങ്ങനെ ചെയ്താൽ നരകത്തിൽ പോകുന്ന കച്ച പറഞ്ഞുകൂടി പുള്ളി ആ പണം കൈകളിലായി. പ്രീശ്രവം ഉപേക്ഷിക്കാനും പറ്റിയല്ല, സ്വീകരിക്കാനും പറ്റിയല്ല, വലിയൊരു സംഘർഷത്തിലൂടെ നീന്തി പോകുകയും. ഹല്ലേലൂയ. വേറെ സഹോദരി എന്നെ സംസാരിക്കാൻ വന്നു. ആ സഹോദരി പറയുന്നത് എന്റെ ഭർത്താവിന് ഒറ്റ കാര്യം മാത്രം മതി, പണമാണ്. അതിന് ഞാൻ ഓവറായിട്ട് വർക്ക് ചെയ്യണം, ഓവർ ടൈം വർക്ക് ചെയ്യണം, കിട്ടുന്ന കാശ് അദ്ദേഹത്തെ ഏൽപ്പിക്കണം. പിന്നെ വർഷത്തിൽ ഒരു 3-4 പ്രാവശ്യം നാട്ടിൽ പോകും. നാട്ടിൽ ചെന്ന് അവിടെയുള്ളവരൊക്കെ വിളിച്ച് കുടിപ്പിച്ച് ഭയങ്കര ഇവിടെ എയർപോർട്ടിൽ വന്നവരാണെങ്കിൽ ഒരു MLA വരുന്ന പോലെ അവർ കുട്ടികൊണ്ട് പോവുകയാണ്. ശ്രീശ്രവാണ് പുള്ളി അവളെയൊക്കെ വെച്ച് ഇങ്ങനെ ആഘോഷിക്കുന്നു. പൈസ അപ്പോൾ തന്നെ എല്ലാവരുടെ ശാരീരിക ആവശ്യങ്ങളും വേറെ ഒന്നും ഭാര്യയ്ക്ക് ആരും സാരമില്ല, ഒന്നുമില്ല, ദേഹോദ്രവമുണ്ട്. അങ്ങനെ അവൾ ഇഞ്ചിൻ്റെ നീറിപ്പോകുന്നു. മക്കളുമായി പിള്ളേരെ ഉപേക്ഷിക്കാൻ പറ്റിയല്ല. ഞാനിത് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്ത് സംഭവിക്കും? ഉപേക്ഷിക്കാനും പറ്റിയല്ല, സ്വീകരിക്കാനും പറ്റിയല്ല. ഭയങ്കരമായ മാനസിക സംഘർഷാവസ്ഥ. ഉപേക്ഷിക്കാൻ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉടനെ കുറ്റബോധം വരും. ദൈവം അതിനെ കാണുന്നു. അറിയില്ല. അപ്പൊ ഇതുപോലെയുള്ള വേദനകളിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട്. നമുക്ക് ഈശോയുടെ മുമ്പിൽ ഇതിനെല്ലാം ഉത്തരമുണ്ട്. നമുക്ക് കർത്താവിന്റെ പീഡാനുഭവത്തിലേക്ക് നാം നോക്കുമ്പോൾ ഈശോ പൂർണ്ണമായി പിതാവിന് സമ്പൂർണ്ണ സമർപ്പണം ചെയ്തത് ഈശോയാണ്. പിതാവിന്റെ ഇഷ്ടം മാത്രമാണ് ഈശോ എപ്പോഴും അന്വേഷിക്കുന്നത്. നസമയ തോട്ടത്തിൽ വെച്ച് ഈശോ പ്രാർത്ഥിച്ചു, പിതാവെ കഴിയുമെങ്കിൽ ഈ കാസ നീങ്ങി പോകട്ടെ, എങ്കിലും എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ. അങ്ങനെ ഈശോ തന്നെ തന്നെ പൂർണ്ണമായി പിതാവിനെ കൊടുത്ത ഈശോയാണ്. പക്ഷെ രസമേതോടത്തിൽ വെച്ച് ഒന്നുകൂടി ഈശോ തന്റെ ആ സമർപ്പണത്തെ പുതുക്കുകയാണ്. നമുക്കൊരു കാര്യം വ്യക്തമാണ്, ഈശോ തന്നെ തന്നെ കൊടുത്തത് പരമപിതാവിനാണ്. ചതിക്കുവാനോ ചതിക്കപ്പെടാനോ സാധ്യമല്ലാത്തവനായ ആ സ്വർഗീയ അപ്പച്ചനാണ് ഈശോ തന്നെ തന്നെ മുഴുവനായിട്ട് കൊടുത്തത്. അങ്ങനെ ഈശോ പിതാവിന് കൊടുത്തു കഴിഞ്ഞ ശേഷം പിതാവ് യേശുവിനെ റോമൻ പടയാളികൾക്കും യഹൂദ പുരോഹിതന്മാർക്കും ഒക്കെ ഏൽപ്പിച്ചു കൊടുക്കാനിടയായി. ഹല്ലേലൂയ. അങ്ങനെ അവരുന്ന് ഈശോയ്ക്ക് ധാരാളം പീഡകൾ ഉണ്ടായി, മരണം വരെയും ഉണ്ടായി. പക്ഷെ അപ്പോഴും ഈശോയുടെ മനസ്സിൽ ഇങ്ങനെയാണ് കിടക്കുന്നത്, ഞാൻ എന്നെ കൊടുത്തത് എന്റെ പിതാവിനാണ്. എനിക്ക് എന്തെല്ലാം സംഭവിച്ചോ അതിനെയൊക്കെ നിഷ്പ്രഭമാക്കുവാൻ എന്റെ പിതാവിന് കഴിയും. അതുകൊണ്ടാണ് ഈശോ പൂർണ്ണമായി പിതാവിനെ ഏൽപ്പിച്ചു കൊടുത്തത്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകള് ഇങ്ങനെ ഓർക്കണം, വിവാഹത്തിന് ദിവസം നീ ദേവാലയത്തിൽ വന്ന് നിൽക്കുമ്പോൾ, നീ വിവാഹം എന്ന ഭൂതാശിനെ സ്വീകരിച്ചപ്പോൾ നീ നിന്നെ മുഴുവനായി കൊടുത്തത് ഈശോയുടെ കയ്യിലേക്കാണ്. അവന് ഭാര്യ തന്നെ തന്നെ ഈശോയ്ക്ക് കൊടുക്കുന്നു, ഭർത്താവ് തന്നെ തന്നെ ഈശോയ്ക്ക് കൊടുക്കുന്നു. ഈശോയാണ് ഭാര്യയെ ഭർത്താവ് ഏൽപ്പിച്ചു കൊടുക്കുന്നത്, ഭർത്താവ് ഭാര്യയെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്.
നീ കൊടുത്തത് ഈശോ നീയാണ്. ആ കാരണം ഞാൻ എന്നെ കൊടുത്തു എനിക്കറിയ. ഈ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും എല്ലാം ഉന്നതമായ ഒരു മീനിങ് ഉണ്ട്. ചതിക്കുവാനോ ചതിക്കപ്പെടാനോ സാധ്യമല്ലാത്ത ഈശോയുടെ കയ്യിലാണ് ഞാൻ എല്ലാത്തിനെ കൊടുത്തത്. അവസാന വിജയം എനിക്ക് തന്നെയായി. എന്റെ കർത്താവ് ഇതെന്നെല്ലാം നന്മ കൊണ്ടുവരും. നമ്മൾ ക്രിസ്തീയ സമർപ്പണത്തിന്റെ ആഴം നമ്മൾ മനസ്സിലാക്കാനായിട്ട് തയ്യാറാകണം. നമുക്ക് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ആരവേറിയ ദൈവാനുഭവം നമുക്ക് നൽകുന്ന ഒന്നാണ് സമ്പൂർണമായ സമർപ്പണം എന്നത്. നമുക്കറിയാം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ തെറ്റാത്ത മോഡലാണ് പരിശുദ്ധ അമ്മ. മറിയമാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ മോഡൽ. മറിയത്തിൽ നമ്മൾ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറിയം തന്നെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുകയാണ്. ഇതാ കർത്താവിന്റെ ദാസി. അപ്പോൾ അവിടെ നിന്നാണ് മറിയത്തിന്റെ ആ സമർപ്പണം നടത്തി കഴിയുമ്പോഴേക്കും പരിശുദ്ധാത്മാവ് മറിയത്തിൽ വരികയാണ്. അങ്ങനെയാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ വരെ വരുന്നത്. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ വരെ വരുന്നത് ആത്മാവേ വരണേ വരണേ എന്ന് പറയുന്നത് കൊണ്ടല്ല, നീ നിന്നെ മുഴുവനായി ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്താൽ, അങ്ങനെ ദൈവത്തിന് സമർപ്പിച്ചു കഴിയുമ്പോൾ നീ ദൈവത്തിൻ്റെതായി തീരുന്നു. നീ ദൈവത്തിൻ്റെതായി മാറിയാൽ പരിശുദ്ധാത്മാവ് നിന്റെ പേര് വന്നിരിക്കും. നീ ദൈവത്തിൻ്റെതാണോ എങ്കിൽ നിന്റെ പേര് ആത്മാവ് വന്നിരിക്കും. നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട കാര്യം എന്താണ്? നമുക്ക് നമ്മുടെ മേലുള്ള എല്ലാ അവകാശവും ഉപേക്ഷിച്ച് നമ്മുടെ മേലുള്ള മുഴുവൻ അധികാരവും ദൈവത്തിന് കൊടുക്കുമ്പോൾ നീ ദൈവത്തിന്റെ പ്രോപ്പർട്ടി ആയിട്ട് മാറുന്നു. ഞാൻ വളരെയധികം അത്ഭുതപ്പെട്ടിട്ടുള്ള ഒരു ബൈബിൾ ഭാഗമാണ് അപ്പസ്തോല പ്രവർത്തനത്തിൽ കാണുന്ന ഒരു ഭാഗം. അത് മറ്റൊന്ന് പറയാം, ഹെറോദോസ് രാജാവ് യാക്കോബിന് തല വെട്ടുന്നു. അതിനുശേഷം അധികം താമസിക്കാതെ ശിഷ്യപ്രധാനിയായ പത്രോസിനെ അറസ്റ്റ് ചെയ്യുന്നു. അതുവരെയും വലിയൊരു മൂവ്മെന്റ് ആദ്യ സമയം നടക്കുകയാണ്. ഈ ശിഷ്യന്മാർ എവിടെയെല്ലാം പോയി പ്രസംഗിക്കുന്നു അവിടെ എല്ലാ അത്ഭുതങ്ങളും നടക്കുന്നു. വ്യാപകമായ വിധത്തില് ആളുകൾ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരുന്നു. ഇവരെല്ലാം നേടലടിച്ചാൽ തന്നെ മരിച്ചയാളുകൾ എഴുന്നേൽക്കുന്നു. അതുപോലെ അത്ഭുതങ്ങൾ നടന്നപ്പോൾ ജനം മനസ്സിൽ വിചാരിച്ചു, ഇനി ശിഷ്യന്മാരെ ആർക്കും ഒന്നും തൊടാൻ പറ്റിയിരിക്കുന്നു. യഹൂദന്മാർ തന്നെ ആകെപ്പാടെ തളരാൻ തുടങ്ങി. കാരണം ധാരാളം പേര് കൂട്ടത്തോടെ ക്രിസ്തീയ സഭയിലേക്ക് വരികയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏതാ ദിവസം യാക്കോവിനെ പിടിച്ച് തലവെട്ടുന്നത്. അത് യഹൂദന്മാർക്ക് ഒരു ആവേശമായി. കാരണം ഈ വരവ് അല്പം നിൽക്കുമല്ലോ എന്ന്. അല്ലേലൂയ. അവരുടെ പ്രോത്സാഹനം കിട്ടിക്കഴിഞ്ഞപ്പോൾ രാജാവ് ഉടനെ തന്നെ ശിഷ്യപ്രധാനിയായ പത്രോസിനെ അറസ്റ്റ് ചെയ്യും. അറസ്റ്റ് സന്ധ്യയായപ്പോഴാണ് പത്രോസിനെ കിട്ടിയത്. അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുവന്നിട്ടു. മൂന്ന് ജയിലിന്റെ ഉള്ളിലാണ് പത്രോസ് ചെയ്യുന്നത്. 16 പട്ടാളക്കാര് പത്രോസിന് ചുറ്റും കാവിൽ നിന്നു. രാജാവ് കൽപ്പന പ്രഖ്യാപിച്ചു, നാളെ പ്രഭാതത്തിൽ പത്രോസിന്റെ തല വെട്ടിയിരിക്കുന്നത് എനിക്ക് കാണണം. രാജകൽപ്പനയാണ്. ഈ കൽപ്പന പത്രോസിന്റെ ചെവിയിൽ വന്നു. പത്രോസിന്റെ കൈകാര്യങ്ങളെല്ലാം ചകരമൊക്കെ ബന്ധിച്ചിട്ടുണ്ട്. 16 പട്ടാളക്കാർ പത്രോസിന് ചുറ്റും നിൽപ്പുണ്ട്. 3 ജയിലിന്റെ ഉള്ളിലാണ് പുള്ളിക്കാരൻ നിൽക്കിയിരിക്കുന്നത്. ഈ കൽപ്പന കേട്ടുകഴിഞ്ഞപ്പോൾ പത്രോസ്
എന്താ ചെയ്യുന്നത് എന്ന് നമ്മൾ വായിച്ചാൽ കാണുന്നത് അത്രോ സന്ധി രാത്രി സുഖമായിട്ട് വാങ്ങിയത് ദൈവമേ ഈ പരിഭാഗം വായിച്ചപ്പോൾ ഇതിന്റെ സൂത്രം ഒന്ന് പിടുത്തം കിട്ടിക്കഴിഞ്ഞാല് അകല് നമ്മുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു മാർഗം അതിനകത്തുണ്ട്. നമ്മൾ നാളെ എല്ലാവരും ചത്തുപോകുന്നു കണ്ടുകഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി കൊടുക്കുമോ? ഹാലേലൂയ്യ. നമ്മള് നമ്മളെങ്ങനെയാണ് പത്തൊമ്പത് ദിവസ സ്ഥാനത്തേക്ക് എന്തായിരിക്കും അവസ്ഥ? നാളെ രാവിലെ തല വെട്ടും, നമ്മളിവിടെ അത് കാണാൻ തോന്നും. വെട്ടാനായിട്ട് നിൽക്കുന്ന പട്ടാളക്കാരെ കാണും, വെട്ടുന്ന വാള് കാണും, അത് വീശുന്നത് കാണാൻ തുടങ്ങും. അതിങ്ങനെ നമ്മൾ കണ്ണു പിടിച്ച് അപ്പൊ തന്നെ നമ്മുടെ സർവ അവയവങ്ങൾ തടയാൻ തുടങ്ങും. എന്ന് നേരം കൊടുക്കുമ്പോൾ ആരും വെട്ടേണ്ട ആവശ്യമില്ല, ആള് പിടിഞ്ഞിരിക്കും. ഇതൊന്നും പത്രോസ് സംഭവിച്ചില്ല. ഞാൻ ഈ വഴിഭാഗം വായിച്ച ശേഷം കുറേ പ്രാവശ്യം ഞാൻ ഇങ്ങനെ പത്രോസിനോട് ചോദിച്ചിട്ടുണ്ട്, ഇതിനെങ്ങനെ പറഞ്ഞാൽ കഴിയും? മനുഷ്യവ്യക്തി എന്ന് പറയുന്നത് സാധ്യമല്ലല്ലോ. നിനക്കെങ്ങനെ ഉറങ്ങാൻ കഴിഞ്ഞു, നിനക്ക് എങ്ങനെ ഉറങ്ങാൻ കഴിഞ്ഞു എന്ന് അനേകം പ്രാവശ്യം ഇങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് ഉത്തരം കിട്ടി. ഹല്ലേലൂയ്യ. ഉത്തരം ഇങ്ങനെയാണ്, പത്രോസ് പറഞ്ഞു, കാരണം ഇത്രയേ ഉള്ളൂ, ഞാൻ എന്റെ മുഴുവനായി ക്രിസ്തുവിന് സമർപ്പിച്ചു. ആ നിമിഷം തൊട്ട് ഞാൻ യേശുവിന്റെ പ്രോപ്പർട്ടിയാണ്, വേറെ ആരുടെയും പ്രോപ്പർട്ടിയല്ല. എനിക്ക് എന്ത് സംഭവിക്കണമെന്ന് ഇനി തീരുമാനിക്കേണ്ടത് ക്രിസ്തുവാണ്, ശ്രീസ്രവാണ്, അല്ലാതെ ഏറെ ദിവസം നാട്ടുകാരൊന്നുമല്ല. ഹല്ലേലൂയ്യ. യേശു എന്നെ കുറിച്ച് എന്ത് തീരുമാനമെടുത്താലും എനിക്കൊരു വിരോധമില്ല, കാരണം ദൈവത്തിൽ നിന്ന് ഒഴിക്കൽ തിന്മ വഴിയാണ്. ശ്രീസ്രവാണ്. ഹല്ലേലൂയ്യ. അതുകൊണ്ട് ഞാൻ എന്തിനാണ് ആവശ്യപ്പെടുന്നത്? ഞാൻ യേശുവിന്റെ പ്രോപ്പർട്ടിയാണ്, എന്റെ മേൽ മറ്റൊരു വ്യക്തിക്കോ മറ്റൊരു ശക്തിക്കോ അധികാരമില്ല. എന്റെ മേൽ അധികാരമുള്ളത് ഒരേ ഒരു വ്യക്തിക്കാണ്, അത് ഈശോയ്ക്കാണ്. ഈശോ എന്ന തീരുമാനം എടുത്താലും ഇവിടെ ഒരു കുഴപ്പമില്ല, ഉള്ളി കണ്ടോണം. ഇത് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള ക്രൈസിസ് അപ്പൊ നമുക്ക് നഷ്ടപ്പെടും, ടെൻഷൻ ഉണ്ടാകും, ഫലം ഉണ്ടാകും. അപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരൊറ്റ കാര്യമേ നമുക്ക് ചെയ്യാറുള്ളൂ. എന്താണ്? നമുക്ക് നമ്മളെവിടെയുള്ള മുഴുവൻ അധികാരവും ഈശോയെ ഏൽപ്പിക്കുക. ഹല്ലേലൂയ്യ. ഇനി നമ്മൾ ശ്രദ്ധിക്കുക, ഒത്തിരി ആളുകളെ സ്പിരിച്വലായിട്ട് തന്നെ കബളിപ്പിക്കപ്പെടുകയും വളരാതിരിക്കുകയും ചെയ്യുന്ന ധാരാളം മണ്ഡലങ്ങൾ കാണാൻ കഴിയും. അതിനൊരു ഒരു മണ്ഡലമാണ് ചില ആളുകൾ ഇങ്ങനെ ആലോചന ചോദിച്ചു നടത്തുകയാണ്. ചില ആളുകൾ ചോദിക്കും, രണ്ട് പശുക്കളെ കണ്ടത് ഏത് വാങ്ങിക്കണം, രണ്ട് കടകൾ ഇതിൽ ഏത് വാങ്ങിക്കണം, ഇവിടെ നിൽക്കണോ അതോ കാലിലേക്ക് പോകണം. ഇങ്ങനെ ഓരോ കൊച്ചു കൊച്ചു ഡീറ്റെയിൽസില് തീരുമാനമെടുക്കേണ്ടി വരുമ്പോഴെല്ലാം ധാരാളം പേര് ക്രൈസിസ് അനുഭവിക്കുകയാണ്. എന്താ ചെയ്യാൻ? രണ്ട് കല്യാണക്കാരും വന്നിരിക്കുന്നത് ഏതെടുക്കും? അപ്പൊ ഇതൊക്കെ ഇട്ട് ഒത്തിരി ആളുകളെ ഭയങ്കരമായി സംഘർഷപൂരിതമാക്കി അവർ ഉറക്കം നഷ്ടപ്പെടുത്തി മാനസികമായി വിഷമിച്ചത് കാണാൻ കഴിയും. പക്ഷേ നമ്മളെ മനസ്സിലാക്കുക, ഇത്തരം കാര്യങ്ങളിലൊക്കെ നാം ഒരു തീരുമാനമെടുക്കേണ്ടി വരുമ്പോൾ മനുഷ്യവ്യക്തി എന്ന നിലയിൽ നമുക്ക് ധാരാളം ടെൻഷൻ ഉണ്ടാവും, ഒരു സംശയമില്ല. ഹല്ലേലൂയ്യ. ഹല്ലേലൂയ്യ. എന്നാൽ ഈ ടെൻഷൻ ഉണ്ടാകുന്നതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. എന്താണെന്ന് ചോദിച്ചാൽ, നീ നിന്നെ മുഴുവനായി ക്രിസ്തുവിന് സമർപ്പിച്ച ഒരു വ്യക്തിയാണെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, നിന്റെ മേലുള്ള ഈ ഡീറ്റെയിൽസിലൊക്കെ തീരുമാനമെടുക്കുവാനുള്ള അധികാരം ഈശോയ്ക്കാണ്. അതുകൊണ്ട് ഇത്തരത്തരം ചോദ്യങ്ങളുടെ മുമ്പില് ഞാൻ എന്ത് തിരഞ്ഞെടുക്കണം, എന്ത് തിരഞ്ഞെടുക്കണം
എന്ന് കണ്ട് നീ വിഷമിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വിഷമിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നീ നിന്നെ സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം നീ എടുക്കാത്തതുകൊണ്ടാണ്. നീ ഇവിടെ നിന്നാലും വേറെ എവിടെ പോയാലും മനസ്സിലാക്കിക്കൊള്ളുക, ദൈവമാണ് നമ്മളെ ബ്ലസ് ചെയ്യുന്നത്. ദൈവത്തിന് ഏത് മണിയിൽ ഒരു പിള്ളേരെ ശ്രദ്ധിക്കാൻ കഴിയും. ദൈവത്തിന് അസാധ്യമായിട്ട് എന്താ പറയാത്തത്? അതുകൊണ്ട് നീ അത് ആ സ്ഥലം തെരഞ്ഞെടുത്തുകൊണ്ടല്ല നിന്റെ ഐശ്വര്യം ഇരിക്കുന്നത്, ഈ സ്ഥലം തെരഞ്ഞെടുത്തത് കൊണ്ടല്ല നിന്റെ ഐശ്വര്യം ഇരിക്കുന്നത്, നിന്റെ ഈ ഡീറ്റെയിലുള്ള തീരുമാനങ്ങളല്ല നിന്റെ ജീവിതത്തെ ബാധിക്കുന്നത്. നിന്റെ ജീവിതത്തെ ബാധിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്, നീ നിന്റെ ജീവിതത്തെ യേശുക്രിസ്തുവിന് സമർപ്പിച്ചിട്ടുണ്ടോ? അതിപ്രധാനപ്പെട്ട ഈ തീരുമാനം നീ എടുക്കുന്നത് വരെ നിന്റെ അനുദിന ജീവിതത്തിലെ ഓരോരോ കാര്യങ്ങൾ നിന്നെ അലങ്കോലപ്പെടുത്തിക്കൊണ്ടിരിക്കും, സമാധാനം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഓരോ കൃഷി കാര്യങ്ങൾ വന്ന് നമ്മളെ അസ്വസ്ഥമാക്കുമ്പോൾ നാം നമ്മളോട് തന്നെ ചോദിക്കണം, ഞാൻ അതിപ്രധാനമായ ഒരു ഡിസിഷൻ എന്റെ ജീവിതത്തിൽ എടുത്തിട്ടുണ്ടോ? എന്താണ് ആ ഡിസിഷൻ? ഞാൻ എന്നെ മുഴുവനായി ഈശോയ്ക്ക് സമർപ്പിക്കുക. അങ്ങനെ നീ സമർപ്പിച്ചു കഴിഞ്ഞാൽ നിനക്ക് എന്ത് സംഭവിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈശോയായി. ഈശോ എന്ത് തീരുമാനം എടുത്താലും ഈശോയിൽ ഒരിക്കലും തിന്മ വരികയില്ല. ഒന്ന് കഴിച്ച് അപ്പോൾ നമ്മുടെ ജീവിതത്തെ പിന്നെ നയിക്കുന്നത് അവിടുത്തെ മനുഷ്യത്വമായിരിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഞാൻ എന്റെ ജീവിതത്തെ ഈശോയ്ക്ക് കൊടുത്തു, ഞാൻ ഏതെങ്കിലും മേഖലകളിൽ കർത്താവിനെ സറണ്ടർ ചെയ്യാതെ കിടപ്പുള്ളോ എന്നാണ് പരിശോധിക്കേണ്ടത്. സറണ്ടർ ചെയ്തു കഴിഞ്ഞാലേ അവയുടെ മേൽ പരിശുദ്ധാത്മാവ് നേതൃത്വം ഏറ്റെടുക്കും, ദൈവത്തിന്റെ ആത്മാവ് നയിക്കാൻ തുടങ്ങും. അങ്ങനെ അവർ വിട്ടുകൊടുത്തു കഴിയുമ്പോൾ, വിട്ടുകൊടുത്തു എന്നതിന്റെ നമുക്കുണ്ടാകുന്ന അനുഭവം എന്താണ്? നമുക്കുണ്ടാകുന്നത് വലിയ സമാധാനമാണ് ഒക്കെ പറയുന്ന പോലെ ബുദ്ധിയെ ഉല്ലംഘിക്കുന്ന സമാധാനം. ഈ സമാധാനം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. സങ്കീർത്തനം 34 പറയുന്നുണ്ട്, സമാധാനമാണ് നീ അന്വേഷിക്കേണ്ടത്. നിങ്ങളുടെ സമാധാനം ഫീൽ ചെയ്യുന്നുണ്ടോ? എന്താണ് അതിന്റെ അർത്ഥം? ഈശോ ഭരണകർത്താവുമായി തീർന്നിരിക്കുന്നു, നിന്നെ ആത്മാവ് നയിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ആ സമാധാനമാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ഉള്ള് സമാധാനത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, നമ്മുടെ ഉള്ള് ഒരു കാന്തം പോലെ പ്രവർത്തിക്കും. എങ്ങനെ? ഭൂമിയുടെ അതിർത്തി തൊട്ട് നീ ഇരിക്കുന്ന സ്ഥലം വരെയുള്ള എല്ലാ ബ്ലെസ്സിങ്ങിനെയും ആകർഷിക്കുന്ന ഒരു കാന്തം പോലെയായിരിക്കും നിന്റെ മനസ്സ്. പ്രീസറോ, സമാധാനത്തിലാണെങ്കിൽ എല്ലാ ബ്ലെസ്സിങ്ങും നിന്റെ പിന്നാലെ വരാൻ തുടങ്ങും. പ്രീസറോ, നമ്മുടെ ഉള്ള് സംഘർഷപൂരിതമാണെങ്കിൽ ഏതെല്ലാം പുരുമാരുണ്ടോ അതെല്ലാം നിന്റെ പുറകെ അങ്ങോട്ട് ആകർഷിക്കപ്പെട്ടിരിക്കും. പ്രീസറോ, ചില പറയും ഇവയെ ഞാൻ എവിടെ ചെന്നാലും പുരുമാരാണ്. പ്രീസറോ, ഒരിക്കലും സാധനം പറഞ്ഞു ഒരിക്കലും കഴിക്കാനത്ത വട്ടി എന്നെ കണ്ണ കഴിക്കാൻ നിന്റെ ഉള്ള് സംഘർഷപൂരിതമാണ്. അത് സംഘർഷത്തെ ആകർഷിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിനക്ക് നിന്നോടുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം നിന്റെ മനസ്സിനെ സമാധാനത്തിൽ സൂക്ഷിക്കുക എന്നതാണ്. നിന്റെ അനുവാദമില്ലാതെ ആർക്കും നിന്റെ മനസ്സിനെ ശാന്തമാക്കാൻ പറ്റുകയില്ല. നിന്റെ അനുവാദമില്ലാതെ ആർക്കും നിന്റെ മനസ്സിനെ ഇതാ
സംഘർഷം സൃഷ്ടിക്കാനും സാധ്യമല്ല. നമ്മുടെ മനസ്സ് ശാന്തമായി തീരുന്നത് സമർപ്പണത്തിലൂടെയാണ്, ഈശോയുടെ കയ്യിൽ നാം ഏൽപ്പിച്ചു കൊടുക്കുന്നതിലൂടെ. കർത്താവ് ആ സറണ്ടറിന് വേണ്ടി നമ്മുടെ മുമ്പിൽ കാത്തിരിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മളിലേക്ക് വരാൻ കാത്തിരിക്കുകയാണ്. സമർപ്പിച്ച വ്യക്തികളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ആത്മാവ് അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങും. നിന്റെ ഡിസോർഡറായി കിടക്കുന്ന, ശൂന്യമായി കിടക്കുന്ന നിന്റെ ജീവിതത്തിന്റെ മുകളിൽ ദൈവത്തിന്റെ ആത്മാവ് ചലിച്ച് ചലിച്ച് നിന്നെ ഒരു പുതിയ സൃഷ്ടിയായി, ഓർഡറായി, നവീയ വ്യക്തിയാക്കി അത് ഉപാധിപ്പെടുത്തും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സമർപ്പണത്തെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ കൊടുത്തത് ഈശോയ്ക്കാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇന്നലെ ഒരു കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. ദൈവം നമുക്ക് അറിയിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾ വിശുദ്ധീകരിച്ചാൽ മാത്രമേ അത് അനുഗ്രഹമായി മാറുകയുള്ളൂ എന്ന്. അപ്പൊ നമ്മുടെ അനുഗ്രഹങ്ങള് നമ്മൾ വിശുദ്ധീകരിച്ചാലേ അനുഗ്രഹങ്ങൾ, ആ ദാനങ്ങൾ നമുക്ക് അനുഗ്രഹമായി മാറുകയുള്ളൂ. ദാനങ്ങളെ നമ്മൾ വിശുദ്ധീകരിക്കണം. അറിയില്ല എങ്ങനെയാണ് ദാനം വിശദീകരിക്കപ്പെടുന്നത്? ആ ദാനം ഈശോയുടെ കൈകളിലേക്ക് സമർപ്പിച്ച് എന്നിട്ടോ നന്ദിയും സ്തോത്രവും നമ്മൾ ചൊല്ലുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ അഗ്നി ആ ദാനത്തിലേക്ക് കടന്നു വന്ന് അതിലുള്ള ഞാൻ അല്ലെങ്കിൽ എന്റെ എന്ന ആ മുള്ളുകളെയും മുച്ചെടികളെയും ദഹിപ്പിച്ചു കളയും. പിന്നെ നമ്മൾ ദാനത്തിലേക്ക് നോക്കുമ്പോൾ അത് ദൈവത്തിന്റെ സൗജന്യ ദാനമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ആ ജ്ഞാനം നമുക്ക് ലഭിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ എല്ലാ ദാനത്തെയും നോക്കി കാണേണ്ടത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, എന്റെ അധ്വാനമോ? ഞാൻ അധ്വാനിച്ചിട്ടുണ്ടല്ലോ. ആ അധ്വാനം മുഴുവനും അത് പരിശുദ്ധാത്മാവിന്റെ ആത്മയിൽ ദഹിച്ചു കഴിയുമ്പോൾ അത് മുകളിലേക്ക് ഉയരുന്നു. ജീവന്റെ പുസ്തകത്തിൽ ദൈവം എന്റെ പേര് രേഖപ്പെടുത്തുകയും അതിനുള്ള പ്രതിഫലം ദൈവം തരികയും ചെയ്യും. അത് മനുഷ്യരല്ല തരുന്നത്, ദൈവമാണ്. ഒരു ഒരു പാത്രം വെള്ളത്തിന് പോലും പ്രതിഫലം ഉണ്ടെന്ന് ദൈവം പറഞ്ഞു. അപ്പൊ ആ പ്രതിഫലം നമ്മൾ കാണുന്നത് ജീവന്റെ പുസ്തകത്തിലാണ്. അതുകൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള ആളുകള് വേണ്ട വിധത്തിൽ നമ്മളോട് നമുക്ക് ഇങ്ങോട്ട് നന്ദി കാണിച്ചോ, അല്ലെങ്കിൽ നമ്മളോട് ഇങ്ങോട്ട് നമുക്ക് അതിനുള്ള റെസ്പോണ്ട് ചെയ്തോ, നമുക്ക് അതൊരു ഇഷ്യൂ അല്ല. ഹല്ലേലൂയ. നമ്മൾ ആരിൽ നിന്നും ഒരു ഡിമാൻഡും നമ്മൾ വിളിക്കുന്നില്ല. ഹല്ലേലൂയ. കാരണം നമ്മളിതാ നമ്മുടെ മുമ്പിൽ അത് ജീവന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ വെളിപ്പെടുത്തൽ വെച്ച് വിശദീകരിക്കപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അനുഭവമാണ്. ഹല്ലേലൂയ. ഇതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മുടെ സകലവും നമ്മൾ വിശുദ്ധീകരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സകലം അതിൽ തന്നെ ഒരു വിലയുള്ളതല്ല. ഹല്ലേലൂയ. നമ്മളതിനെ വിശുദ്ധീകരിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എങ്ങനെയാണ് സകലം വിശുദ്ധീകരിക്കുന്നത്? ഈശോയുടെ കാൽവരി കുരിശിൽ നടന്ന, ഈശോ അനുഭവിച്ച ആ സകലം, ആ സകലം വിശുദ്ധീകരിക്കുന്ന ഒരു വിശുദ്ധീകരണ പ്രാർത്ഥന ഈശോ കുരിശിൽ വെച്ച് നടത്തി. എന്താണ് ആ പ്രാർത്ഥന? പിതാവെ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവര് അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. അതാണ് സകലത്തെ വിശുദ്ധീകരിക്കുന്ന പ്രാർത്ഥനയാണ്. അപ്പൊ ആ പ്രാർത്ഥന ഈശോ ചെയ്തത് വഴി എന്താണ് ഈശോ പ്രഖ്യാപിച്ചത്? ഈ സകലത്തിന് പിന്നിൽ കിടക്കുന്ന ആളുകളെല്ലാം നിരപരാധികളാണ്.
അതുകൊണ്ട് അവരെ ആരും കുറ്റക്കാരായി നിങ്ങൾ കണ്ടേക്കരുത്. ഈ സഹനം ഞാൻ എന്റെ പിതാവിൽ നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെ അതിന്റെ പിന്നിൽ നമ്മൾ ആരോപിക്കുന്ന ജഡ്ജ് ചെയ്തിരിക്കുന്ന സകല വ്യക്തികളെയും സഹനത്തിന്റെ അകത്ത് നിന്ന് മാറ്റിക്കളഞ്ഞാൽ മാത്രമാണ് അത് ഉന്നതമായ ഒരു ബലിയായിട്ട് മാറിയിട്ടുള്ളത്. അതുകൊണ്ട് സഹനത്തെ വിശുദ്ധീകരിക്കണം. വിശുദ്ധീകരിക്കുന്നത് വെളിപിടത്തിൽ വെച്ചാണ്. വെളിപിടത്തിൽ വെച്ച് നമ്മൾ ഇതാവേ ഇവർ ചെയ്തത് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് ചൊല്ലിക്കൊണ്ട് അതിന്റെ പിന്നിൽ ആരൊക്കെയാണ് എന്ന് നമ്മുടെ തല നമ്മുടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ആ ജഡ്ജ്മെന്റ് എല്ലാം തലയും ദൂരെ കളഞ്ഞ് എന്റെ ദൈവം അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചില്ലെന്നും ദൈവം അറിഞ്ഞിട്ടാണ് സംഭവിച്ചതെങ്കിൽ അതിന് കാരണം ദൈവം ഇതിൽ നിന്ന് ഒരു ഉപരി നന്മ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരാരും സ്തോത്രവും നന്ദിയും അർപ്പിച്ച് ഈശോ കുരിശിൽ നമുക്ക് പറഞ്ഞു തന്ന ആ ബലിപ്രാർത്ഥന നമ്മൾ ഏറ്റു ചൊല്ലി സഹനത്തെ നീ വിശുദ്ധീകരിക്കും. വിശുദ്ധീകരിച്ചു കഴിയുമ്പോൾ വലിയ യോഗ്യതയുള്ള ഒന്നായി തീരും, അത് വലിയ ബ്ലെസ്സിംഗ് ആയിട്ട് മാറും. ഒന്ന് കൈവരിച്ച് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ നമ്മുടെ കുടുംബ ജീവിതത്തിനെ മുന്നോട്ട് നീങ്ങിയാൽ ശരിയായിരിക്കാം. നമ്മുടെ ജീവിത പങ്കാളി എന്തു തന്നെ ആയാലും ശരി, അതിലൂടെ വിശുദ്ധീകരിക്കപ്പെടും, വലിയ മനസാന്തരത്തിലേക്ക് വരും എന്നൊരു സംശയമില്ല. ഒരു ഒന്ന് പറയുന്നത് 7:14 വളരെ കൃത്യമായി ബൈബിൾ എഴുതി വെച്ചിരിക്കുകയാണ്. ഭാര്യയുടെ ഭർത്താവും ഭർത്താവിലൂടെ ഭാര്യയും വിശുദ്ധീകരിക്കും. രക്ഷിക്കപ്പെടും. അപ്പൊ അതുകൊണ്ട് വിവാഹിതരായ വ്യക്തികൾ മനസ്സിലാക്കണം, ഞാൻ എന്റെ ജീവിത പങ്കാളിക്ക് ഒരു ഈശോയാണ്. ഞാൻ എന്റെ ജീവിത പങ്കാളിക്ക് ഒരു രക്ഷകനാണ്. നിന്നിലൂടെ ദൈവം എന്റെ ജീവിത പങ്കാളിയെ വിശുദ്ധീകരിക്കും. അപ്പൊ അതുകൊണ്ട് ദമ്പതിമാരുടെ ജീവിതത്തില് വളരെ പ്രധാനപ്പെട്ട ഒരു മിനിസ്ട്രിയാണ് മധ്യസ്ഥ മിനിസ്ട്രി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. വിവാഹത്തോട് കൂടി നീ നിന്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി ദൈവ സന്നിധിയിൽ മധ്യസ്ഥം വഹിക്കുവാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം നിന്നിലുണ്ട്. ആ മധ്യസ്ഥ മിനിസ്ട്രിയിലൂടെയാണ് ഒത്തിരി അനുഗ്രഹങ്ങൾ നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക് ഒഴുകുന്നത്. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, ബൈബിള് നമ്മൾ കാണുന്നത് ആദ്യം പാപം ചെയ്യുന്നത് ഹവ്വയാണ്. പക്ഷേ ദൈവം ചോദ്യം ചെയ്യുന്നത് ആരെയാണ്? നമ്മളാണെന്ന് സംഭവിക്കുന്നത്. വിവരമറിയാവുന്ന ദൈവമാണ് ചെയ്തത്, ചോദ്യം ചെയ്തത്. ഹല്ലേലൂയ. അറിയാൻ പാടാത്തവരാണ് ഇതിനെപ്പെട്ടത്. എന്താണ് കാരണം? ദൈവം എന്തുകൊണ്ടാണ് ആദ്യത്തെ ചോദ്യം ചെയ്യുന്നത്? നമ്മൾ മനസ്സിലാക്കണം, ഹവ്വയ്ക്ക് വേണ്ടി ദൈവ സന്നിധിയിൽ മധ്യസ്ഥം വഹിക്കുവാനുള്ള വിളി ഭർത്താവിനുണ്ട്. ഹല്ലേലൂയ. പക്ഷെ ആദം മധ്യസ്ഥനാകാൻ തയ്യാറായില്ല. അതാണ് ആദ്യത്തെ കുടുംബത്തിനുണ്ടായ പരാജയം. ഹല്ലേലൂയ. 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 അതാണ് നമ്മൾ ഓർത്തു നോക്കിക്കേ. യഥാർത്ഥ മധ്യസ്ഥനായ ഈശോ എന്ന മണവാളൻ വന്നു. അവൻ തന്റെ മണവാട്ടിക്ക് വേണ്ടി പിതാവിന് മുമ്പിൽ മധ്യസ്ഥം വഹിക്കുന്നു. തന്റെ മണവാട്ടിയുടെ മുഴുവൻ ഭാവവും സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങി പരിഹാരം ചെയ്ത് പൂർണ്ണമായി നമ്മളെ സ്വർഗത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നവരെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന
ഈശോയെയാണ് നമ്മൾ കാണുന്നത്. ഇതാണ് ഒരു ഭാര്യയുടെയും ഭർത്താവിന്റെയും പരമപ്രധാനമായ മിനിസ്ട്രി. ഈ മിനിസ്ട്രി ഈശോയോടുകൂടി ചെയ്യുവാൻ നമ്മൾ തയ്യാറാകണം. അതിന് റിസൾട്ട് നമ്മുടെ കുടുംബത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയും. രണ്ടുപേരും വിവാഹിതരാകുന്നു, രണ്ടുപേരുടെയും ബാക്ക്ഗ്രൗണ്ട്, അവർ വളർന്നു വന്ന സാഹചര്യങ്ങൾ, എന്തെല്ലാം കാര്യങ്ങളാണ്, പല കുറിവേറ്റ അനുഭവങ്ങൾ കാണും, വളരെ പലവിധത്തിലുള്ള പരിമിതികളുണ്ട്, വളരെ പലവിധത്തിലുള്ള വ്യത്യസ്തമായ സ്വഭാവ പ്രത്യേകതകളുണ്ട്. വ്യക്തിത്വ മേഖലകളിലും പേഴ്സണാലിറ്റി മേഖലകളിലൊക്കെ ധാരാളം തകരാറുകള് കടന്നു പോകുന്ന ജീവിതത്തിലൂടെയൊക്കെ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാകാം. അപ്പോൾ ഈശോ നിന്നെ ഏൽപ്പിച്ചു തരികയാണ്. രണ്ടുപേരും കൂടി ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഈ മുറിവുകളെല്ലാം കുറേശ്ശെ കുറേശ്ശെയായിട്ട് സുഖപ്പെട്ട് നിനക്ക് കുറെ കഴിയുമ്പോൾ അതിശയം തോന്നും. ഇതാ ഇതുവരെയും കാണാത്ത ധാരാളം ചില വലിയ നന്മകൾ ഇതാ പൊങ്ങി വരും, ഒത്തിരി ബ്ലെസ്സിങ് ഇതാ പൊങ്ങി വരും. ഇതൊന്നുമല്ല, ഇതിന് പിന്നിൽ എത്രയോ അനുഗ്രഹങ്ങൾ ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്. നിങ്ങൾ കൈകോർത്ത് പിടിച്ചുള്ള നിങ്ങളുടെ ഷെയറിങ്ങും ഒരുമിച്ചുള്ള പ്രാർത്ഥനയിലൂടെയും സംഭവിക്കുന്ന കാര്യങ്ങളാണത്. ഒന്ന് കൈവരിച്ചു കർത്താവിനെ. ഒരിക്കലും ഒരു സഹോദരൻ എന്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, അച്ഛാ എന്റെ വിവാഹം കഴിഞ്ഞിട്ട് 18 വർഷമാണ്, ഇപ്പൊ എനിക്ക് എപ്പോഴും ഇടയ്ക്കൊരു സംശയം. ഞാൻ പിന്നെ എന്താണ് സംശയം? അത് ഇവിടെ തന്നെ ആയിരുന്നോ കർത്താവ് ഉദ്ദേശിച്ചിരുന്നത്? അത് എന്റെ സെലക്ഷൻ ഞങ്ങളുടെ വീട്ടുകാരുടെ സെലക്ഷനിൽ തെറ്റു പറ്റിയോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചത് എന്താണ് പറയാൻ കാരണം? പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, വിവാഹം കഴിക്കാവുന്നൊക്കെ കുടുംബത്തിൽ തീരുമാനമെടുത്തപ്പോൾ ആ ആദ്യം വന്ന കേസാണ്. അത് ആദ്യം വന്നു, അപ്പനും അമ്മയ്ക്കും ഒക്കെ താല്പര്യമായി, എല്ലാവർക്കും താല്പര്യമായി, എനിക്കും എതിർന്നില്ലായിരുന്നു. ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നത്, കുറച്ചും കൂടെ ഒന്ന് താമസിച്ചിരുന്നെങ്കില് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു കേസ് വരാൻ സാധ്യത ഇല്ലായിരുന്നോ എന്നാണ്. സ്പീഡ് കൂടിയ ഒരു തീരുമാനമായി പോയോ എന്ന് ഇടയ്ക്കൊക്കെ എനിക്ക് തോന്നുകയാണ്. സഹോദരങ്ങളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ബൈബിൾ അത്യധികമായി നമ്മളെ പഠിപ്പിക്കുന്നു, ദൈവമാണ് നമുക്ക് വേണ്ടി ജീവിത പങ്കാളിയെ തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് ബൈബിൾ ആവർത്തിച്ച് പല സ്ഥലത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഇനി ഞാൻ സൂചിപ്പിക്കട്ടെ, വിവാഹത്തിന് രണ്ട് ഘട്ടങ്ങളും, ഒന്ന് മനസ്സമ്മതമുണ്ട്, ഒന്ന് വിവാഹം എന്ന കൂടാശ്വാ സ്വീകരിക്കുന്ന സംഭവം. മനസ്സമ്മതം കഴിഞ്ഞ ഒരു പുരുഷനോട് ചോദിക്കുകയാണ്, നീ എന്തുകൊണ്ട് ഇവളെ വിവാഹം ചെയ്യുന്നു? മനസ്സമ്മതം കഴിഞ്ഞ ഒരു സ്ത്രീയോട് ചോദിക്കുകയാണ്, നീ എന്തുകൊണ്ട് ഇവരെ വിവാഹം ചെയ്യുന്നു? അവർ രണ്ടുപേരും പറയും, ഞങ്ങൾ അന്വേഷിച്ചിടത്തോളം നല്ല സ്വഭാവമാണ്, കണ്ടാലും കുഴപ്പമൊന്നുമില്ല, വിദ്യാഭ്യാസമുണ്ട്, ജോലിയുണ്ട്, കുടുംബക്കാരായിട്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അവർ കണ്ട ഒത്തിരി നന്മകൾ അവർ പറയും. ഈ നന്മകളാണ് അങ്ങനെ വിവാഹം ചെയ്യാനായിട്ട് ഇടയായത് അല്ലെങ്കിൽ അവരെ തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് പറയും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, നീ വിവാഹം എന്ന കൂതാശ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് ഭാര്യയോട് പറയാറ്, ഈ നന്മകളൊക്കെ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് കടന്നു വരാൻ നമ്മളെ സഹായിച്ച ഘടകങ്ങളാണ്. ഞാൻ നിന്നെ തെരഞ്ഞെടുത്തത് ഇത് ഈശോയുടെ തെരഞ്ഞെടുപ്പായിക്കൊണ്ടാണ്.
ഈശോയുടെ ഡിസിഷൻ ആയിരുന്നതാണ്. ഇതാണ് ഒരു ഭാര്യ ഭർത്താവിന് പറയാനുള്ളത്. മറ്റു കാര്യങ്ങളെല്ലാം ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നയിച്ച കുറെ ഘടകങ്ങൾ മാത്രമാണ്. ഇതിലല്ല വിവാഹത്തെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് വിവാഹം നിൽക്കുന്നത് ദൈവം എടുത്ത ഡിസിഷനാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഡിസിഷൻ ഒരിക്കലും മാറ്റമില്ലാത്തതാണ്. ദൈവത്തിൽ ഒരിക്കലും തെറ്റുപറ്റുകയില്ല. അതുകൊണ്ട് ഇത് ഈശോ എടുത്ത തീരുമാനമാണ്. ഇതൊന്ന് വിശ്വസിക്കണം, ഇതൊന്ന് ഏറ്റുപറയണം. പല ആളുകളെയും തലയടക്കുന്നത് ഞാൻ വിചാരിച്ചു ജോലിയുണ്ടെന്ന് വിചാരിച്ചു എങ്ങനെയായി പോയി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരു തവണ വന്ന് കല്യാണം നടക്കുമോ നടക്കിയാലോ ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് തവണയെല്ലാം നടത്തി നടത്തിയപ്പോ ദൈവം കടന്നിട്ട് ഹല്ലേലൂയ. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ചില ഗുണങ്ങളുടെ കൂടി കിടക്കുകയാണ്. ഇതല്ല വിവാഹത്തിന്റെ അടിസ്ഥാനം. ഇത് ഈശോ എടുത്ത തീരുമാനമാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ ഉദാഹരണം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ഒരാള് 50 അടി താഴ്ച താത്തി കഴിഞ്ഞപ്പോൾ അവിടെ വെള്ളം കണ്ടു. ഞാൻ 50 അടി താത്തി വെള്ളം കണ്ടുപിടിച്ചു എന്ന്. വെള്ളം കർത്താവ് അവിടെ വെച്ചില്ല എങ്കിൽ നീ 50 അല്ല 5000 അടി താത്തിയാൽ വെള്ളം കാണിക്കാൻ. ഇത് ഈശോ എടുത്ത തീരുമാനമാണ്. ഇത് ഈശോ എടുത്ത തീരുമാനമാണ്. ചെറുടെ വിവാഹമൊക്കെ വായിക്കാതെ ഇരിക്കട്ടെ, നമുക്ക് രണ്ടു കൈകളൊന്ന് ഉയർത്തി പറയാം. ഇത് ഈശോ എടുത്ത തീരുമാനമാണ്. ഒന്ന് കൈയ്യെത്തി പറഞ്ഞേ, ഇത് ഈശോ എടുത്ത തീരുമാനമാണ്. ഇത് ഈശോ എടുത്ത തീരുമാനമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒന്ന് കൈവച്ചു കർത്താവേ.